നമ്മളിത് വെച്ചിരുന്നു മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റ് അക്കൗണ്ടിന് മെയിൻ ആയിട്ട് ഡ്രോബാക്സ് നമ്മൾ ആദ്യമേ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് യൂണിഫോം പ്രിൻസിപ്പൾസ് ഓർ ഓൾസോ ഇല്ല. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. ഓരോ ഇൻഡസ്ട്രിയിലും ചെല്ലുമ്പോൾ കോസ്റ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യത്യസ്ത മെത്തേഡ്സും പ്രിൻസിപ്പിൾസുമാണ് ഉപയോഗിക്കേണ്ടത്. സോ ഓരോ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ സംബന്ധിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ടുള്ള അതിലെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് പറയുന്നത് ആദ്യത്തെ സിംഗിൾ യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഒറ്റ ഉൽപ്പന്നം നമ്മൾ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ സിംഗിൾ പ്രോഡക്റ്റ്, സിംഗിൾ എന്ന പേര് വരാൻ തന്നെ കാരണമാണ്, സിംഗിൾ പ്രോഡക്റ്റ് നമ്മൾ ബൾക്ക് ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അവിടുത്തെ ആ ഓർഗനൈസേഷൻ പറയുന്നത് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ ഫേമുകളിൽ യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് പ്രസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് കൂടിയവർ പറയുന്നു, കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ഓർഡറിനെ ബേസ് ചെയ്തിട്ട് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു, അവിടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് ജോബ് കോസ്റ്റിംഗ്. ദെൻ ലാർജ് സ്കെയിൽ ഓർഡർ കിട്ടുമ്പോൾ ഇതിൻ്റെ ജോബ് കോസ്റ്റിങ്ങിൽ തന്നെ അടുത്തൊരു സബ്ഡിവിഷനായിട്ട് വേണമെങ്കിൽ പറയാം ബാച്ച് കോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ബൾക്കായിട്ട് നമ്മൾ ഓർഡർ കിട്ടുമ്പോൾ ആ ഓർഡറിനെ നമുക്ക് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ബാച്ചസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. സോ എത്ര ബാച്ചായിട്ട് എത്ര ക്വാണ്ടിറ്റി വീതം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബിഗർ ലെവലിൽ നമുക്ക് ബാച്ച് കോസ്റ്റിംഗ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ജോബ് കോസ്റ്റിംഗ് വരെ ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞ് നേരെ കോൺട്രാക്ട് കോസ്റ്റിംഗിലേക്ക് കിടക്കുന്നു. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി ഫോളോ ചെയ്യുന്ന അതിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് റൂൾസ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് ലെവൽ മാത്രമാണ് ബി കോം ലെവലിൽ സിലബസിലുള്ളൂ. അതിന് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിൽ നമുക്ക് എം കോമിനും എം ബി എക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളും അത് വളരെ ഡീപ്പായിട്ട് കവർ ചെയ്യുന്നതാണ് ഈ പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന പ്രത്യേകത വെച്ചാൽ അവിടെ സിംഗിൾ സ്റ്റേജിലൂടെ അഥവാ ഒറ്റ പ്രോസസ്സിലൂടെ അവിടെ ഉൽപ്പന്നമാവുന്നില്ല. റോ മെറ്റീരിയൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, അത് ബിഫോർ കംപ്ലീഷൻ അത് നമ്പർ ഓഫ് സ്റ്റേജസിലൂടെ അത് പാസ് ചെയ്യേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മളിപ്പോൾ ഒരു ചെരിപ്പോ ഷൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചെരിപ്പോ ഷൂവിൻ്റെ അതിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രക്രിയകളായി വരുന്നു. അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ചെരിപ്പോ ഷൂ നമ്മൾ കട്ട് ചെയ്യേണ്ടി എടുക്കുന്നു, കട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ. ഇതിൽ അത് കഴിഞ്ഞ സ്റ്റിച്ചിങ് വരുന്ന അടുത്തൊരു പ്രോസസ്സ്, ഇതിൽ അത് കഴിഞ്ഞ പോളിഷിങ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അത് ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നത്. സോ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദനത്തിന് മുൻപ് ഫിനിഷ്ഡ് യൂണിറ്റ് ആവുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലൂടെ പാസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ രണ്ട് മൂന്ന് ഘട്ടങ്ങളുടെ ടോട്ടൽ കോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രോസസ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിന് മറ്റൊരു പേര് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയും. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ, പ്രത്യേകിച്ചും ഹോസ്പിറ്റല്, റെസ്റ്റോറൻറ്റ്, പവർ ഹൗസ്, അതുപോലെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, റെയിൽവേ, ട്രാൻസ്പോർട്ട് സർവീസ്, ടെലികോം സർവീസസ്, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മീൻസ് കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസസ്. അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ ഇതും വളരെയധികം ഡെപ്ത് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് മാത്രമാണ് ബി കോ ലെവലിൽ കവർ ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലെ പവർ ഹൗസിൻ്റെ, കാൻറ്റീൻ, റെസ്റ്റോറൻറ്റ്, സിനിമ ടാക്കീസ്, ഹോസ്പിറ്റൽ, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെയാണ്, സർവീസ് കോസ്റ്റിങ്ങിനെയാണ്. അത് പി ജി ലെവലിൽ, എം കോം ലെവലിലും, എം ബി എ ലെവലിലും പ്രൊഫഷണൽ കോഴ്സുകൾ ഡെപ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രിലിമിനറി ബേസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സിംഗിൾ ഓർ യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് കോസ്റ്റ് അഥവാ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് കോസ്റ്റിനെയാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റിൻ്റെ എലമെൻ്റ് ചാർട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപീകരിക്കാം. അപ്പോൾ ആദ്യമായി അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ കാണിക്കുന്നു. സോ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നു. ദെൻ അതിലേക്ക് ഓവർഹെഡ്സ് ആണ് വരുന്നത്, പ്രധാനമായിട്ട് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഓർ വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുന്നു. കിട്ടുന്നത് വർക്ക്സ് കോസ്റ്റ്. ദെൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷനെയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നു. കോസ്റ്റ് ഓഫ് സെയിൽസ് കഴിഞ്ഞാൽ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സാധാരണ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഓഫ് കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് 31st March പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ കോസ്റ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ടെൻഡർ കൊട്ടേഷൻസ് ഒക്കെ തയ്യാറാക്കുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു മൂന്ന് റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യണം.
എന്നുവെച്ചാൽ പ്രത്യേകിച്ചും അതിന് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള കോസ്റ്റിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റ് നേരത്തെ പറഞ്ഞു പ്രോഡക്റ്റ് കോസ്റ്റാണ്, ഉൽപ്പന്നമായി ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ കോസ്റ്റ് നമുക്ക് നേരിട്ട് വന്നിട്ടുണ്ടാവും. ഒരു ടെൻഡർ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഓവർഹെഡ്സ് ഡയറക്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരുന്നു. സോ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് ആണ്, പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ദെൻ അതർ ഓവർഹെഡ്സ്, അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ഇനിയാണ് അതർ ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അതർ ഓവർഹെഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് കോസ്റ്റ്. ദെൻ പ്രോഫിറ്റ് നമ്മൾ എസ്റ്റിമേറ്റ്, പ്രോഫിറ്റ് അടക്കം ആഡ് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് നിശ്ചയിക്കുന്നത്. സോ പ്രോഫിറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ടെൻഡർ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനെയാണ് സിംഗിൾ യൂണിറ്റ് ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് വരുന്നത്. ജോബ് കോസ്റ്റിംഗും ഇതേപോലെ തന്നെ ഓരോ ജോബിൻ്റെ നമുക്ക് ഒരു ജോബ്, ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ്സിൽ നമ്മളൊരു നോട്ടീസോ ബ്രോഷറോ അടിക്കുന്നതിന് അവർക്ക് വരുന്ന ആകെ കോസ്റ്റ് അല്ലെങ്കിൽ ആ ബ്രോഷറിൻ്റെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുന്നത്, ബ്രോഷറിൻ്റെ പ്രിൻ്റ് ചെയ്യുന്നതിന് കസ്റ്റമറിന് ചാർജ് ചെയ്യുന്ന റേറ്റ് നിശ്ചയിക്കുന്നത്, ഇതുപോലെ ആ ജോബിൻ്റെ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കിയിട്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കൂടി ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് കൊണ്ട് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് വേറെ അതിൻ്റെ പ്രിൻസിപ്പൾസ് റൂൾസ് ഒന്നുമില്ല. സാധാരണ നമ്മൾ യൂണിറ്റ് കോസ്റ്റിങ്ങിനെ അഡോപ്റ്റ് ചെയ്യുന്ന അതേ പ്രിൻസിപ്പൾസ് റൂൾസ് തന്നെയാണ് ജോബ് കോസ്റ്റിംഗിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിന് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഈ മൂന്ന് പ്രിൻസിപ്പൾസ് ഓർക്കുക: പ്രൊഡക്ഷൻ ഓവർഹെഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്ട് വേജസ്, അതർ ഓവർഹെഡ്സ് ആസ് പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് കോസ്റ്റ്, പ്രോഫിറ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. ബാച്ച് കോസ്റ്റിങ്ങിന് തൽക്കാലം നമ്മളോട് പരാമർശിക്കുന്നില്ല, കാരണം ഇൻകം ലെവലിൽ ആ സിലബസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് മെയിനായിട്ട് ഒരു ചാപ്റ്റർ വൈസ് ആണ് നമ്മൾ ടെക്സ്റ്റിലെ മെറ്റീരിയൽ കാണുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ. കൺസ്ട്രക്ഷൻ കമ്പനി യൂസ് ചെയ്യുന്നതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. പ്രധാനമായിട്ട് കോൺട്രാക്ടിന് നമുക്കറിയാം, കോൺട്രാക്ടും കോൺട്രാക്ടറും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ കമ്പനി സാധാരണ പറയാം ഷോർട്ട് ടേം ലോങ് ടേം കോൺട്രാക്ടുകളാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഒരു അക്കൗണ്ടിങ് ഇയറിലെ സ്റ്റാർട്ട് ചെയ്ത് അതേ അക്കൗണ്ടിങ് ഇയറിലെ കംപ്ലീറ്റ് ചെയ്യാവുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം കോൺട്രാക്ട് എന്ന് പറയും. ദെൻ മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയർ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് ലോങ് ടേം കോൺട്രാക്ട് എന്ന് പറയും. സോ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്താണ് അതിന് പ്രിൻസിപ്പൾസ് റൂൾസ് എന്നുള്ളതെങ്കിൽ, നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് ലോസ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേം കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്, കാരണം ആ അക്കൗണ്ടിങ് ഇയറിൽ കമൻസ് ചെയ്ത് അതേ അക്കൗണ്ടിങ് ഇയറിൽ ഫിനിഷ് ആവുന്നതുകൊണ്ട് കോൺട്രാക്ട് അക്കൗണ്ട് നേരിട്ട് പ്രിപ്പയർ ചെയ്യാം. സാധാരണ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കുന്ന പോലെ ഡെബിറ്റ് സൈഡിൽ ആ കോൺട്രാക്റ്റിലേക്ക് വരുന്ന എക്സ്പെൻസ് എല്ലാം കാണിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ കോൺട്രാക്ട് പ്രൈസാണ് ശരിക്കും പറഞ്ഞാൽ കോൺട്രാക്ടിനെ സംബന്ധിച്ചുള്ള ഇൻകം എന്ന് പറയുന്നത്. അത് കാണിച്ച് ക്ലോസിങ്ങിൽ വല്ല മെറ്റീരിയലോ അല്ലെങ്കിൽ പ്ലാന്റോ സൈറ്റിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് പോലെ കാണിച്ച് അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ടിന് പ്രോഫിറ്റ് ലോസ്, അത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ലോങ് ടേം കോൺട്രാക്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ അത് ആ അക്കൗണ്ടിങ് ഇയറിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 4-5 വർഷം എടുത്തിട്ട് ഒരു വലിയ ബ്രിഡ്ജ് നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ 10 ലക്ഷമോ 25 ലക്ഷമാണ് അതിൻ്റെ കോൺട്രാക്ട് പ്രൈസ് വെച്ചാൽ നമുക്കത് 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നു. ഓരോ വർഷം ആ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് സംബന്ധിച്ച് ഇൻകം ടാക്സിലോ സെയിൽ ടാക്സ് അതോറിറ്റിക്കോ ഇൻകം ടാക്സ് അതോറിറ്റിക്കോ അതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലോങ് ടേം കോൺട്രാക്ടിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രിൻസിപ്പൾസിൽ പറയുന്നത്. പ്രധാനമായിട്ട് ഒരു 4 പോയിൻറ്റ്സ് ആണ്, അതിൻ്റെ തിയറി കോസ്റ്റിലായിട്ട് വരാം, അതേ പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഹൗ ഡു യു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് ഓർ ലോങ് ടേം കോൺട്രാക്ട്? 4 ബേസ് പ്രിൻസിപ്പൾസ് ഓർമ്മയിൽ അതിൽ പ്രധാനമായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളൊരു എലമെൻറ്റ് വരും. സോ കോൺട്രാക്റ്റിൽ നമ്മൾ എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരുണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്. ലോങ് ടേം കോൺട്രാക്ട് ആകുമ്പോൾ അക്കൗണ്ടിങ് ഇയറിൽ കംപ്ലീറ്റ് ആവുന്നില്ല. സോ ഒരു വർഷം എൻഡ് ഓഫ് ദ ഇയറിൽ എത്ര പോർഷൻ വർക്ക് അയാൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നെക്സ്റ്റ് പോർഷനാണ് അടുത്ത വർഷം അവർ കണ്ടിന്യൂ ചെയ്യുന്നു, അതിനാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ബട്ട് നോട്ട് യെറ്റ് കംപ്ലീറ്റഡ്. അപ്പോൾ അതിനെ നമ്മൾ 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു, വർക്ക് സർട്ടിഫൈഡ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയാം. എന്താണ് വർക്ക് സർട്ടിഫൈഡ് ചെയ്യുക? കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് കോൺട്രാക്ടർ എത്ര രൂപയുടെ വർക്ക് പെർഫോം ചെയ്തു കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് അത് എൻഷുർ ചെയ്യണം, സർവേർ വെച്ചോ അല്ലെങ്കിൽ എഞ്ചിനീയർ വെച്ചോ എത്ര രൂപ വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളത് സർട്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് വർക്ക് സർട്ടിഫൈഡ്. സോ വർക്ക് സർട്ടിഫൈഡ് മീൻസ് വർക്ക് കംപ്ലീറ്റഡ് ആൻഡ് സർട്ടിഫൈഡ്, അതാണ് വർക്ക് സർട്ടിഫൈഡ്. ദെൻ കോസ്റ്റ് ഓഫ് വർക്ക് നോട്ട് സർട്ടിഫൈഡ് ബൈ ദ സർവേർ വിച്ച് ഇസ് കംപ്ലീറ്റഡ് ബൈ ദ കൺസ്ട്രക്ഷൻ കമ്പനി. കൺസ്ട്രക്ഷൻ കമ്പനി പറയുന്നത് കംപ്ലീറ്റ് ആയി എന്നുണ്ടെങ്കിലും അത് സർവേ സർട്ടിഫൈ ചെയ്യാത്തതിനെയാണ് കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത്. ഈ 2 എലമെൻ്റാണ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിക്കും. സോ വർക്ക് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ മാത്രമാണ് ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റുക. പ്ലാന്റിനും മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് ഉള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് പോലെ വാല്യൂ ചെയ്യുന്നു, ദെൻ കോൺട്രാക്ട് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ നോഷണൽ പ്രോഫിറ്റ് കിട്ടുന്നു. ആ നോഷണൽ പ്രോഫിറ്റിൽ നിന്നുമാണ് ആക്ച്വൽ പ്രോഫിറ്റിനെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ലോങ് ടേം കോൺട്രാക്ടിൻ്റെ
പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോഷണൽ പ്രോഫിറ്റിൽ നിന്നുമാണ്. ഒരു നാല് ബേസ് ആണ് അവിടെ പറയുന്നത്. ആ നാല് പോയിന്റ്സ് ഞാൻ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് ലെസ് ദാൻ 25% ഓഫ് കോൺട്രാക്ട് പ്രൈസ്, നോ പ്രോഫിറ്റ് ഈസ് ടു ബി ചാർജ്ഡ് ഓർ നോ പ്രോഫിറ്റ് ഈസ് ടേക്കൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് മോർ ദാൻ 1/4 ഓർ 25% ഓർ മോർ ദാൻ 25% ബട്ട് അപ് ടു 50% ഓഫ് കോൺട്രാക്ട് പ്രൈസ്, ആ നോഷണൽ പ്രോഫിറ്റിന്റെ 1/3 ഒരു ഫോർമുല എന്ന് പറയുന്നത്, നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 1/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് എന്നുള്ളൊരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നോഷണൽ പ്രോഫിറ്റിൻ്റെ ആ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടിനെ പി എൻ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നു, ബാലൻസ് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് മാറ്റും. തേർഡ് പോയിന്റ് പറയുന്നത്, ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് 50% അപ്പോൾ അപ് ടു 50% എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 50% ആണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റിലാണ്, ഇഫ് ദ വർക്ക് സർട്ടിഫൈഡ് ഈസ് 50% ഓർ മോർ ബട്ട് നിയറിംഗ് കംപ്ലീഷൻ, മീൻസ് ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയും, ഇത് ഇറ്റ് ഈസ് നിയറിംഗ് കംപ്ലീഷൻ ഓർ 80% 90% ഇസ് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എടുക്കണം. മൂന്നാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ നോഷണൽ പ്രോഫിറ്റിന് 2/3 നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റിലേക്ക് ചാർജ് ചെയ്യുന്നത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഇഫ് ദ കോൺട്രാക്ട് ഈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്, ആ ഒരു സ്റ്റേജ് നമുക്ക് വളരെ ഡീപ്പായിട്ട് വരുന്നില്ല, എന്ന് വെച്ചാൽ അതിൽ അപ്ലൈ ചെയ്യുന്നത് 90% ഓർ മോർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ അവർ പറയുകയാണ് സ്പെസിഫിക്കലി 31st March കോൺട്രാക്ടിന് ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, അടുത്ത ഏപ്രിലോ മെയിലോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്, അതിൻ്റെ എക്സ്പെൻസും കൂടി ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ മാത്രമാണ് ഈ നാലാമത്തെ സ്ലാബ് അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അവിടെ നമ്മൾ എസ്റ്റിമേറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ട് എന്നുണ്ട്, ഒരു കോൺട്രാക്ട് അക്കൗണ്ട് അഡീഷണലായിട്ട് പ്രിപ്പയർ ചെയ്യണം. സാധാരണ കോൺട്രാക്ട് അക്കൗണ്ടിൽ 31st March വരെ എടുത്ത് കാണിക്കുന്നു. എസ്റ്റിമേറ്റഡ് കോൺട്രാക്ടിൽ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കോൺട്രാക്ട് എൻഡ് ആവുന്ന വരെയുള്ള എക്സ്പെൻസ് അടക്കം ആഡ് ചെയ്ത് കാണിച്ചിട്ട് ആ എസ്റ്റിമേറ്റഡ് കോൺട്രാക്ട് അക്കൗണ്ടിൽ കിട്ടുന്നതിനാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയും. ദെൻ സാധാരണ ഈ 31st March തയ്യാറാക്കി കിട്ടുന്ന നോഷണൽ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ നമുക്ക് പ്രോഫിറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് വെച്ചിട്ടാണ്. അവിടെ നാല് ഫോർമുല പ്രത്യേകിച്ച് അപ്രോച്ച്, നാല് അപ്രോച്ച് ആയി പറയുന്നത് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ ബേസിൽ അതിൻ്റെ ക്യാഷ് റിസീവ്ഡും വർക്ക് സർട്ടിഫൈഡും കോൺട്രാക്ട് പ്രൈസും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ എടുത്തിട്ട് വേണം ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ മാത്രമാണ് നാലാം സ്ലാബ് അപ്ലൈ ചെയ്യുള്ളൂ. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ നാല് പോയിന്റ് സ്പെസിഫൈ ചെയ്ത് നമ്മളെഴുതും. അങ്ങനെ കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഈ ഫോർമുല വെച്ച് ആക്ച്വൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് മാറ്റുന്നു, ബാക്കിയുള്ളത് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ചോദിക്കാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഒരു നാല് ടൈപ്പിലുള്ള പ്രോബ്ലംസാണ് നമുക്ക് ഇതിൽ നിന്ന് വരാറുണ്ട്. ഒന്ന് സാധാരണ നാല് മാസം ക്വസ്റ്റ്യൻ്റെ ഷോർട്ട് ടൈം കോൺട്രാക്ടിൻ്റെയോ അല്ലെങ്കിൽ ലോങ് ടൈം കോൺട്രാക്ടിൻ്റെ ചെറിയൊരു കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു വർഷത്തെ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ രണ്ട് കോൺട്രാക്ടിൻ്റെ ഡീറ്റെയിൽസും ഡാറ്റാസും തന്നിട്ട് രണ്ട് സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഇനി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അല്ല, ഒരു ലോങ് ടേം കോൺട്രാക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് മെറ്റീരിയൽ ലോസ്റ്റ്, മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോർ, പ്ലാന്റ് റിട്ടേൺ ടു സ്റ്റോർ, അങ്ങനെ കുറച്ച് കൂടി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് തന്നിട്ട് അതിൽ നമുക്ക് അതിൽ കോൺട്രാക്ട് അക്കൗണ്ട്, കോൺട്രാക്റ്റീസ് അക്കൗണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്, എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് അടങ്ങുന്ന ഒരു കണക്ക് എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ട്രയൽ ബാലൻസ് മോഡൽ റൂസിയം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തന്നു കഴിഞ്ഞാൽ അതിൽ കോൺട്രാക്ട് അക്കൗണ്ടും കോൺട്രാക്ടീസ് അക്കൗണ്ടും ഇതുപോലെ ബാലൻസ് ഷീറ്റും, അപ്പോൾ അവിടെ ബാലൻസ് ഷീറ്റ് വിൽ ബി ഈക്വൽ, കാരണം ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ മറ്റ് ഇൻഫർമേഷൻസ് ഉടക്കാണ് തരുന്നത്, സോ ട്രയൽ ബാലൻസ് വിൽ ബി ഈക്വൽ. ഇനി അതേപോലെ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റ്യൻ തന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു ലോങ് ടൈം കോൺട്രാക്ടിൻ്റെ മൂന്ന് വർഷത്തെ, രണ്ട് വർഷത്തെയോ മൂന്ന് വർഷത്തെയോ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് അക്കൗണ്ടിൽ തന്നെ ഓരോ വർഷത്തെയും നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാലൻസ് ഷീറ്റ് ചെയ്യണം. അവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ കാണിക്കണം. മിക്കവാറും ആ കണക്കിൽ തേർഡ് ഇയറിൻ്റെ വരുമ്പോൾ, തേർഡ് ഇയറിൽ വരുമ്പോൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കോൺട്രാക്ട് പ്രൈസ് ആണ് തന്നിട്ടുണ്ടാവുക. സോ തേർഡ് ഇയറിൽ കോൺട്രാക്ട് കംപ്ലീറ്റ് ആകും, ഇപ്പോൾ തേർഡ് ഇയറിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ല, തേർഡ് ഇയറിൽ നമ്മൾ കോൺട്രാക്ട് പ്രൈസിനെ ഇൻകം ആയിട്ട് കാണിക്കുന്നു, ആ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഇയറിലെ ആക്ച്വൽ പ്രോഫിറ്റ് വരുന്നു. സോ തേർഡ് ഇയറിൽ നോഷണൽ പ്രോഫിറ്റ് വരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്, വർക്ക് സർട്ടിഫൈഡ് എമൗണ്ട് മൊത്തം കോൺട്രാക്ട് പ്രൈസായിട്ട് തരുമ്പോൾ അവിടെ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള നാല് ടൈപ്പ് കണക്കാണ് നമുക്ക് കോൺട്രാക്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ് നിന്ന് നമുക്ക് പ്രോബ്ലം ബേസ് ചെയ്ത് വരാവുന്ന എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാവുന്ന ഒരു എസ് എ ക്വസ്റ്റ്യനാണ് പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുക, പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. റോ മെറ്റീരിയൽ രണ്ടോ മൂന്നോ നാലോ ഘട്ടങ്ങളിലൂടെ പോയിട്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. സോ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്നോ നാലോ ഘട്ടങ്ങളുണ്ടെങ്കിൽ ആ മൂന്നോ നാലോ പ്രോസസ്സിനും സെപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റാണ് ഞാൻ പറഞ്ഞു ചെയ്യുന്നത്. അതിൽ ഡയറക്റ്റ് ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ മെറ്റീരിയൽ, ലേ വേജസ് അതർ ഓവർഹെഡ്സ് എക്സ്പെൻസ് കാണിക്കുന്നു. ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ലോസ്, ലോസിനെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നോർമൽ ലോസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ലോസ്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഇൻപുട്ട് ചെയ്യുന്നതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കിട്ടും.
അതിൻ്റെ സെയിൽ സ്ക്രാപ്പ് എന്തെങ്കിലും നോർമൽ ലോസ് വേസ്റ്റേജ് ആയിട്ടുള്ള യൂണിറ്റ് ഇത്ര രൂപയ്ക്ക് വിറ്റു സ്ക്രാപ്പ് എന്തെങ്കിലും പറയുന്നുണ്ട് അതിൻ്റെ സെയിം പ്രൈസിൽ സ്ക്രാപ്പിൻ്റെ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്ദ എമൗണ്ട് കിട്ടും. ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ആ ആക്ച്വൽ ഔട്ട്പുട്ടാണ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് കൊണ്ട് അതിൻ്റെ യൂണിറ്റിൽ എഴുതുന്നു. ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് ഈ നോർമൽ ലോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് ദാറ്റ് മീൻസ് ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഔട്ട്പുട്ട് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. ആക്ച്വൽ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ആ പ്രോസസ്സിൽ ആക്ച്വൽ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നമ്മൾ അതിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിൽ നേരത്തെ പറഞ്ഞ നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ ആക്ച്വൽ ഔട്ട്പുട്ട് കൂടുതലാണ് അതിന് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. സോ അബ്നോർമൽ ഗെയിൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ യൂണിറ്റ് കാണിക്കുന്നു, അബ്നോർമൽ ലോസ് അതിൻ്റെ യൂണിറ്റ് റെഡ് സൈഡിൽ കാണിക്കുന്നു. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് എഴുതുന്നു. ഇനി അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സിൽ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഇല്ല, നോർമൽ ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും സെയിം ആണ് എന്നുണ്ടെങ്കിൽ, നോർമൽ ലോസ് കഴിഞ്ഞിട്ടുള്ള നോർമൽ ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ നോ അബ്നോർമൽ ലോസ് നോ അബ്നോർമൽ ഗെയിൻ, ദാറ്റ് മീൻസ് അബ്നോർമൽ ഗെയിൻ ഇല്ല അബ്നോർമൽ ലോസ് ഇല്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സിൻ്റെ ആ കോസ്റ്റിന് വരുന്ന ആ പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് കിട്ടും, അതിൻ്റെ എമൗണ്ട് ആക്ച്വൽ ഔട്ട്പുട്ട് അതിൻ്റെ എമൗണ്ട് കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് അത് കിട്ടും. ബട്ട് എബ്നോർമൽ ലോസോ എബ്നോർമൽ ഗെയിനോ ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല, കാരണം രണ്ട് എമൗണ്ട് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ അതിന് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ വേറെ കാൽക്കുലേറ്റ് ചെയ്യണം, വർക്കിംഗ് ഔട്ട് ആയിട്ട് നമ്മൾ അതിന് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടോട്ടൽ എമൗണ്ട്, ഇപ്പോൾ എബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ഇവിടെ എമൗണ്ട് ഉണ്ടാവില്ല, അബ്നോർമൽ ലോസ് ആണെങ്കിൽ ട്രാൻസ്ഫർ ടു പ്രോസസ്സിനും ഈ എമൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് സൈഡിലെ കോസ്റ്റ് ഉള്ളത് ആഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ സ്ക്രാപ്പ് എന്നുണ്ടെങ്കിൽ അതിന് മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അതിന് നോർമൽ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റോട് ഡിവൈഡ് ചെയ്താൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ആ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടിയതിനെ നോർമൽ ലോസിന് യൂണിറ്റോട് ഇൻറ്റ് ചെയ്താൽ അതിൻ്റെ എമൗണ്ട് കിട്ടും, ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റോട് ഇൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് കിട്ടും. ഇൻ കേസ് എബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ ആ ഡിവൈഡ് ചെയ്ത കോസ്റ്റ് പെർ യൂണിറ്റോട് എബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റോട് ഇൻറ്റ് ചെയ്താൽ അതിൻ്റെ എമൗണ്ട് കിട്ടും. അങ്ങനെ പ്രോസസ് അക്കൗണ്ട് നമുക്ക് ടാലി ചെയ്യും. ഇതേപോലെ പ്രോസസ് 2 അക്കൗണ്ട്, പ്രോസസ് 3 അക്കൗണ്ട്, ഈ മൂന്ന് പ്രോസസ്സും കഴിഞ്ഞാൽ പ്രോസസ് 3 നമ്മൾ ലാസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് വെച്ചു. അപ്പോൾ ഇത് നോർമലി വിതൗട്ട്, അതായത് ഈ വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് പ്രോസസ് കോസ്റ്റിങ്ങിലും നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ പോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മളൊരു സംഭവം വരുന്നുണ്ട്. എന്നിട്ട് എൻഡ് ഓഫ് ദി ഇയറിൽ നമ്മൾ ഓരോ സ്റ്റേജിലും ഇൻപുട്ട് ചെയ്തത് അത് ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നില്ല, മാറിയിട്ടില്ല എങ്കിൽ ആ സ്റ്റോക്കുകൾ തന്നെയാണ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ബി കോം ലെവലിൽ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല, അത് വീണ്ടും പി ജി ലെവലിൽ നമുക്ക് എം കോമിലൊക്കെ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ പ്രോസസ് കോസ്റ്റിങ്ങിലും ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനെ കൂടുതൽ ഡീപ്പായിട്ട് അവർ എലാബറേറ്റ് ചെയ്ത് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, മാക്സിമം നമുക്ക് വരാവുന്ന പ്രോബ്ലം സൈഡിലേക്ക് വരുന്നത് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിൻ. ഇനി സെപ്പറേറ്റ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ നോർമൽ ലോസിനും അബ്നോർമൽ ലോസിനും അബ്നോർമൽ ഗെയിൻ്റെ സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കാണിക്കും. അപ്പോൾ അതിൽ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഓരോ പ്രോസസ്സിനും വരുന്ന ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെവലിൽ അതിൽ പ്രോബ്ലം ചോദിക്കാവുന്ന അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ലെവലിൽ നോർമൽ ലോസോ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിൻ ഇല്ലാതെ സിമ്പിളായിട്ട് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്, രണ്ടോ മൂന്നോ പ്രോസസ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റിനാണ്. സെക്കൻഡ് ലെവലിൽ അതിൻ്റെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ചിലപ്പോൾ ഓപ്പൺ സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് തരാം, മറ്റു പ്രോഗ്രസ് അല്ല, ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഓപ്പൺ സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സിലേക്ക് ഡെബിറ്റ് സൈഡിലെ ഓപ്പൺ സ്റ്റോക്കിൻ്റെ യൂണിറ്റും എമൗണ്ടും കൂടി ആഡ് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റും എമൗണ്ടും ആഡ് ചെയ്യും. നെക്സ്റ്റ് പ്രോസസ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴത് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് അടുത്ത പ്രോസസ്സിൽ വരുമ്പോൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പൺ സ്റ്റോക്ക് ആദ്യം കാണിക്കണം. എല്ലാ എക്സ്പെൻസും ഇത് എഴുതി കഴിഞ്ഞ ശേഷം ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. അപ്പോൾ ഓപ്പൺ സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കിന് തന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ വാല്യൂ അവർ മിസ്സിംഗ് ആയിട്ട് തരികയാണെങ്കിൽ അവിടെ കോസ്റ്റ് പെർ യൂണിറ്റിലായിരിക്കണം വാല്യൂ ചെയ്യും. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എന്താണോ കിട്ടുന്നത് ആ പെർ യൂണിറ്റിലാണ് അടുത്ത പ്രോസസ്സിൻ്റെ ഓപ്പൺ സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യും. ദെൻ രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്ന എമൗണ്ടിലാണ് കോസ്റ്റ് പെർ യൂണിറ്റിലാണ് തേർഡ് പ്രോസസ്സിൻ്റെ വരുന്ന ഓപ്പൺ സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യും. വേസ്റ്റേജിൻ്റെ കാര്യത്തിൽ പല സ്ക്രാപ്പ് സെയിൽ ചെയ്തു സോൾഡ് ചെയ്തു എന്ന് പറയുകയാണെങ്കിലാണ് അതിന് എമൗണ്ട് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സോൾഡ് ചെയ്തതിനെ സംബന്ധിച്ചൊന്നും ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ ലോസിലെ യൂണിറ്റ് മാത്രമേ കാണിക്കുള്ളൂ, എമൗണ്ടിൽ ഡാഷ് കാണിക്കുക, അവിടെ എമൗണ്ട് ഇല്ല. അപ്പോൾ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഇൻസിഡൻറ്റൽ റിസീവ് ചെയ്യും, അതാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്, അതിന് എമൗണ്ട് കാണിക്കുന്നു. അബ്നോർമൽ ലോസിനും അബ്നോർമൽ ഗെയിനിൻ്റെയും ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ യൂണിറ്റിനെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റിലാണ് വാല്യൂ ചെയ്യും. ദെൻ അതാണ് പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടുമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൈ ബന്ധപ്പെട്ട പ്രോബ്ലംസ്. എസ് എ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ മൂന്ന് പ്രോസസ്സ് ഇതേപോലെ നോർമൽ ലോസ് അബ്നോർമൽ ലോസ് അബ്നോർമൽ ഗെയിൻ പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് അതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ചെറിയ മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ ചിലപ്പോൾ ഒരു സിമ്പിൾ ഒരു പ്രോസസ്സിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ലോസ് ആ ഒരു പ്രോസസ്സിൻ്റെ നോർമൽ ലോസോ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
ഇത്രയാണ് പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരാവുന്ന സാധനം. ഓക്കെ, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് സർവീസ് കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിനെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിന് സർവീസ് കോസ്റ്റിംഗാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സർവീസിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ്പെൻസിൻ്റെ കോസ്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ്. ഫിക്സഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ചാർജസ് എന്ന് പറയും, സെമി വാല്യുബിൾ എക്സ്പെൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എക്സ്പെൻസ് എന്ന് പറയും, വാല്യുബിൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നമുക്ക് ബികോസ് സർവീസ് മെയിനായിട്ട് ട്രാൻസ്പോർട്ട് സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ട്രാൻസ്പോർട്ട് സർവീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസിൽ സ്റ്റാൻഡിംഗ് ചാർജസ് വരുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റവുമായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്രൈവേഴ്സ് സാലറി അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് സാലറി, ഗാരേജ് റെൻറ്റ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ദെൻ സെമി വാല്യുബിളിൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ടയർസ് ആൻഡ് ട്യൂബ്സ്, പെയിൻറ്റിങ്, ഓവറോളിങ് ചാർജസ് ഒക്കെയാണ് സെമി വാല്യുബിൾ എക്സ്പെൻസ്. ദെൻ വാല്യുബിൾ എക്സ്പെൻസിൽ പ്രധാനമായിട്ട് വരുന്നത് ഡിപ്രീസിയേഷൻ, അതുപോലെ ഡീസൽ കൺസംഷൻ, അതുപോലെ ഫ്യൂവൽ, അതുപോലെ പെട്രോൾ, ഇതൊക്കെയാണ് വാല്യുബിൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഡിപ്രീസിയേഷൻ സാധാരണ രണ്ട് മൂന്ന് രീതിയിൽ തരാം. പെർസെൻറ്റേജ് ആയിട്ട് തരാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് വെഹിക്കിൾ, അതിൻ്റെ സ്ക്രാപ്പ്, എസ്റ്റിമേറ്റഡ് ലൈഫ് അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് സാധാരണ പെർസെൻറ്റേജ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് ഫിക്സഡ് എക്സ്പെൻസ് രീതിയിലാണ് എടുക്കാം. ദെൻ പെർ മൈൽസോ കിലോമീറ്ററോ ബേസിലൊക്കെ തരികയാണെങ്കിൽ അത് അതിന് വാല്യുബിളായിട്ടും എടുക്കും. അങ്ങനെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കോസ്റ്റിലായതുകൊണ്ട് അതിനെ മൈൽസ് അല്ലെങ്കിൽ കിലോമീറ്റർ ബേസിലാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ ടോട്ടൽ മൈൽസ് ഓർ കിലോമീറ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ മൈൽ ഓർ കിലോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് സാധാരണ ഒരു വെഹിക്കിളിൻ്റെ ഒരു മന്തിൻ്റെയോ ഒരു പീരിയഡിൻ്റെയോ ഇയറിൻ്റെയോ നമുക്ക് എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു പീരിയഡിൽ റൺ ചെയ്ത് കിലോമീറ്റേഴ്സോ മൈൽസോ തന്നിട്ട് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ മൈൽസോ കിലോമീറ്റേഴ്സ് ആണെന്ന് ചോദിക്കും. സെക്കൻഡ് ടൈപ്പിലെ നാലാം കോസ്റ്റിൻ്റെ വരുന്നത് കോസ്റ്റ് യൂണിറ്റ് തന്നെ അബ്സല്യൂട്ട് കോസ്റ്റ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്, പിന്നെ കമേഴ്ഷ്യൽ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ പാസഞ്ചറിൻ്റെ കാര്യത്തിൽ ട്രാൻസ്പോർട്ട് സർവീസിൽ പാസഞ്ചർ വരാം, അതുപോലെ ടണ്ണ് വരാം. ടണ് എന്ന് പറയുന്നത് ചെറിയൊരു പാർസൽ സർവീസ് നടത്തുമ്പോൾ അവിടെ ടൺ മൈൽസ് ഓഫ് ടൺ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ പാസഞ്ചർ ടൺ മൈൽസ് ഓഫ് പാസഞ്ചർ കിലോമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നാല് പറഞ്ഞു ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ എലമെൻസിനെ കൂടി കൺസിഡർ ചെയ്യണം. പ്രത്യേകിച്ചും അവിടെ നമ്പർ ഓഫ് വെഹിക്കിൾ, എത്ര വെഹിക്കിൾ ആ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നു, അവരെ നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് ട്രിപ്സ്, അവരെ ഡിസ്റ്റൻസ് കവേഡ്. ഡിസ്റ്റൻസ് കവേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേഡ് ആണ്, പ്രത്യേകിച്ച് റൗണ്ട് ട്രിപ്പ്. അതായത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അവർ പാസഞ്ചറിൻ്റെ കാര്യത്തിൽ എത്ര സീറ്റ് ഉണ്ട്, സീറ്റ് എത്ര ശതമാനം ഓക്യുപ്പൈഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ പാസഞ്ചർ കിലോമീറ്ററിലെ പാസഞ്ചർ മൈൽസ് കാണുന്നത്. ടൺ മൈൽസ് അല്ലെങ്കിൽ ടൺ കിലോമീറ്റർ കാണുന്നത് ഇതുപോലെ തന്നെ ആ ട്രക്കിന് എത്ര കപ്പാസിറ്റി ടൺ ഉണ്ട്, ടണ്ണ് എത്ര പെർസെൻറ്റേജ് ഓക്യുപ്പൈഡ് ആണ്. ഒരു പക്ഷേ ഈ പാസഞ്ചർ സർവീസ് നടത്തുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിൽ ഔട്ട്വേർഡും ഇൻവേർഡ് സർവീസിലും ചിലപ്പോൾ പറയും ഔട്ട്വേർഡ് സർവീസിന് ഫൈവ് ടൺ കപ്പാസിറ്റി ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്, ഇൻവേർഡ് ട്രിപ്പിൽ റിട്ടേൺ ട്രിപ്പ് ചിലപ്പോൾ 20% എംപ്റ്റി ആണ് ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഔട്ട്വേർഡ് ട്രിപ്പിൻ്റെയും റിട്ടേൺ ട്രിപ്പിൻ്റെയും പാസ് ഈ ടൺ മൈൽസ് ടൺ കിലോമീറ്റർ സെപ്പറേറ്റ് ആയിട്ട് കാണും. അപ്പോൾ എസ് എ ക്വസ്റ്റിനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒരു ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ നമുക്ക് ഡീറ്റെയിൽസ് തരുന്നതിൻ്റെ കൂടെ ഈ പാസഞ്ചറിൻ്റെയോ ടണ്ണിൻ്റെയോ പാർസൽ സർവീസൊക്കെ ആണെങ്കിൽ ടണ്ണിൻ്റെയോ നമുക്ക് കപ്പാസിറ്റി കൂടി അതിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും തരികയാണെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആദ്യം പ്രിപ്പയർ ചെയ്ത് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ വർക്കിംഗ് നോട്ടിൽ നമ്മൾ അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ ടോട്ടൽ പാർസൽ കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം, അതിന് ടോട്ടൽ ടൺ മൈൽസ് ഓഫ് കിലോമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനൊരു ഫോർമുല ബേസ് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല ഇങ്ങനെ ഓർഡറിൽ ചെയ്താൽ മതി. അതായത് നമ്പർ ഓഫ് വെഹിക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് കവേഡ് ഇൻറ്റു നമ്പർ ഓഫ് സീറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് സീറ്റ് ഓക്യുപ്പൈഡ്. അത് പാസഞ്ചറുടെ കാര്യത്തിലല്ല, ടൺ ആണെങ്കിൽ അവിടെ ടണ്ണിൻ്റെ ഡാറ്റ കൊടുക്കുക, ടൺ ഓക്യുപ്പൈഡ് എടുത്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൺ മൈൽസ് ടൺ കിലോമീറ്റർ കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ പാസഞ്ചർ മൈൽസ് ഓഫ് പാസഞ്ചർ കിലോമീറ്റർ. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്ററോടോ ടോട്ടൽ ടൺ കിലോമീറ്ററോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസഞ്ചർ പോയി തിരിച്ചു വരാനുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടും. ടണ്ണിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ടൺ മൈൽ കിലോമീറ്റർ ദൂരം ഒരു കിലോമീറ്റർ ദൂരം കൊണ്ടുകൊടുത്ത് തിരിച്ചു വരാനുള്ള അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കിട്ടും. ഇത്രയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്.